ആ ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ അവസാനം വീഡിയോ ചെയ്തപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിന് മുന്നിൽ എത്തിയിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ അവസാനിച്ചത്. ഇതാ ഈ വീഡിയോ, അതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവസാനമായി ചെയ്ത വീഡിയോ ഈ ഹൈദരാബാദ് മെട്രോ കയറിയിട്ട് ഗോൾക്കൊണ്ട ഫോർട്ട് അതുപോലെ ചാർമിനാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയ വീഡിയോയും ആ ഡൽഹി മെട്രോയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നമ്മളിനി ഏതായാലും ഗോൾക്കൊണ്ട ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് 25 രൂപയാണ് ഉള്ളത്, ചെറിയ പൈസയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ, അതായത് 7 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കരിങ്കല്ല് കൊണ്ടും അതുപോലെ ചെങ്കല്ല് കൊണ്ടും കുശഭാഗങ്ങളൊക്കെ നിർമ്മിച്ച ഈ ഒരു മനോഹരമായ കൊട്ടാരങ്ങൾ ഫോർട്ട് കാണാൻ കഴിയും. സാധാരണ ഇങ്ങനെയുള്ള ഈ പഴയകാല ഫോർട്ടുകളൊക്കെ ഏതെങ്കിലും രാജാക്കന്മാരുടെയൊക്കെ ജീവിതകാലത്ത് അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഈ കാണുന്നത് ഈ കോട്ടയുടെ അകത്ത് ഇതിൻ്റെ ഇന്നറിൻ്റെ ഒരു ഡിസൈൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ കോട്ടനകത്തുള്ളത് എന്ന് തോന്നുന്നുണ്ട്. ഇതിവിടെ ഇവിടെ ഒരു കരിങ്കല്ലിൽ കൊത്തി വച്ചിട്ടുണ്ട്. ഇത് 11-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ടയുടെ ഉത്ഭവം തന്നെ. അത് ഇത്ര അന്ന് ഇത്ര വലുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ക്രമേണ പല അധികാരങ്ങളും പല രാജാക്കന്മാരുടെയും ഇങ്ങനെ കൈമാറി ഇത് ഈ രീതിയിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. സുൽത്താൻ കുലി കുത്തുബുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് അതാണ് ഇതിൻ്റെ ഉത്ഭവമായിട്ട് പറയുന്നത്. അതായത് AD 1358-1375 കാലഘട്ടത്തിൽ ജീവിച്ച രാജാവ് ദേവി റോയ് എന്ന് പറയുന്ന ഒരു രാജാവ് ഈ കൊട്ടാരത്തെയും അതിൽ ഇതിൻ്റെ അധികാരങ്ങളെയും ബഹുമനി രാജാക്കന്മാർക്ക് വിട്ടുകൊടുത്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. 1518 കുത്തുബ്ഷാഹി സാമ്രാജ്യത്തിലെ സുൽത്താൻ കുലി കുത്തുബ് ഇതിനെ ഒരു കോട്ടയായിട്ട് വികസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഒരു കോട്ട എന്ന രീതിയിലല്ലായിരുന്നു, മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കെട്ടിടം അല്ലെങ്കിൽ ചെറിയൊരു കൂന എന്നൊക്കെ പറയാം. അതിനെ പിന്നെ ഈ രീതിയിൽ ഒരു കോട്ട എന്ന രീതിയിലേക്ക് അതിൻ്റെ രേഖകൾ മാറ്റിയത് അല്ലെങ്കിൽ ഇതിനെ വികസിപ്പിച്ചെടുത്തത് ഈ സുൽത്താൻ കുലി കുത്തുബ് എന്ന ആളായിരുന്നു. അദ്ദേഹം രാജാവാണ് ഈ ഗോൾക്കൊണ്ട സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനമായിട്ട് ഈ കോട്ട നിൽക്കുന്ന ഈ ഭാഗവും അല്ലെങ്കിൽ ഈ നഗരവും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളൊക്കെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഈ കോട്ട പിടിച്ചടക്കി, അല്ലെങ്കിൽ അത് ഇന്നാലിൻ്റെ രാജാവ് അത് തിരിച്ചെടുത്തു, അതിനെ വികസിപ്പിച്ചെടുത്തു, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ഒരു കോട്ടയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം പല കോട്ടകളും ചില രാജാക്കന്മാരുടെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ അത് അവരുടെ രാജകീയ ഭരണത്തിൻ്റെ ഒരു എത്രയും മൂർത്തിഭാവമായി നിലകൊള്ളുന്ന ഒരു കെട്ടിടമായിരിക്കാം. ഈ വാറങ്കൽ രാജാവിൻ്റെ കീഴിലാണ് കോട്ടയെ ബഹുമനി രാജാക്കന്മാർക്ക് കൈവശപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഇതിന് ചരിത്രം പറയുന്നത്. ഈ ബഹുമനി സുൽത്താൻ്റെ കീഴിലാവുമ്പോഴാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ടും അല്ലെങ്കിൽ ഈ സംവിധാനമൊക്കെ ഒന്നും കൂടി അറിയപ്പെട്ടത്. 1487-1543 കാലഘട്ടത്തിൽ ജീവിച്ച സുൽത്താൻ കുലി കുത്തുബുൽ മുൽക്ക് അദ്ദേഹത്തെ ഗോൾക്കൊണ്ടയിലെ ഗവർണറായി 1501 അയച്ചതോടെ തൻ്റെ ഭരണ കേന്ദ്രം ഈ ഒരു ഭാഗമായി അദ്ദേഹം തീരുമാനിച്ചു. ഈ കാലയളവിലാണ് ബഹുമിനി ഭരണം എന്ന് പറയുന്നത് അവിടെ സംവിധാനം ആകെ തകർച്ചയിലേക്ക് പോയത്. ആദ്യത്തെ തലസ്ഥാനമായ ഈ ഗോൾക്കൊണ്ട എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം, ഈ നഗരം 1518 ഈ കുത്തുബ്ഷാഹി രാജവംശത്തിൻ്റെ കീഴിൽ വരുന്നത്. ഈ കുത്തുബ്ഷാഹി രാജവംശത്തിലെ ഭരണകാലത്ത് തന്നെയാണ് ഗോൾക്കൊണ്ട ഒരു തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ കരിങ്കല്ല് ഭിത്തികൾ, ഈ ഒരു ഫോർട്ട് ഇത്രയും ആളുകൾക്ക് കാണാനാവുന്ന രീതിയിൽ ഇത് മനോഹരമായത്, ഇത് പെട്ടെന്നുണ്ടായതല്ല. ഇതൊരു നീണ്ട കാലത്തിൻ്റെ ഒരു പരിശ്രമമാണ്, നീണ്ട അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. ഒന്ന് എടുത്തു പറയുമ്പം ഒരു 62 വർഷം എടുത്തിട്ടുകൊണ്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണം ഈ രീതിയിലേക്ക് ആയി മാറിയത്. അതായത് ഈ കുത്തുബ്ഷാഹി രാജവംശത്തിലെ മാറി വരുന്ന ഭരണീയർ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് ഈ രീതിയിലേക്ക് ആയി മാറുന്നത്. 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഫോർട്ടിൻ്റെ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. 5 കിലോമീറ്റർ വിസ്തീർണത്തിൽ കരിങ്കല്ല് കൊണ്ടും അതുപോലെ ചെങ്കല്ല് കൊണ്ടുമാണ് ഈ ഒരു ഫോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈദരാബാദാണല്ലോ ഒപ്പ തലസ്ഥാനം. 1590 ഹൈദരാബാദ് തലസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 1590 തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഈ കുത്തുബ്ഷാഹി രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെയൊക്കെ തലസ്ഥാനം ഈ ഗോൾക്കൊണ്ട എന്ന് പറയുന്ന ഈ പ്രദേശം തന്നെയായിരുന്നു. അതിനുശേഷമാണ് അങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ
ഇപ്പോൾ ഒന്നുകൂടി വിഭജിച്ചു. തെലങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടി വന്നിട്ടുണ്ട്. ഇത് ഓർമ്മശരി ഇപ്പോൾ അടുത്താണ്, 2014ലോ 2015ലോ ഒറ്റയാണ് ആ തെലങ്കാന ഒരു സംസ്ഥാനമായി രൂപീകരിച്ചത്. അപ്പോൾ ഏതായിരുന്നാലും ഹൈദരാബാദ് എന്ന് പറയുന്നത് ചരിത്രപ്രസിദ്ധമായ, ധാരാളം ചരിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ, പ്രത്യേകിച്ച് മുസ്ലിം രാജാക്കന്മാരുടെ ഒരു ശിലാകേന്ദ്രമായിരുന്നു ഹൈദരാബാദ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചാർമിനാർ പോലത്തെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും അത്ഭുതങ്ങളും അത് മുസ്ലിം രാജാക്കന്മാരുടെ നിർമ്മിതിയും അവരുടെ ജീവിത അടയാളങ്ങളുമായി ഇപ്പോഴും നിലകൊള്ളുന്നു. എന്നാൽ പോലും ചരിത്രങ്ങളിൽ ധാരാളം ഭിന്നതകൾ, അതായത് ഇപ്പം ചരിത്രങ്ങൾ വായിക്കപ്പെടുന്നത് പല രീതിയിലാണ്. ആ കാര്യങ്ങളൊക്കെ വിശദമായ കാര്യങ്ങളാണ്, നമ്മൾ അതിലോട്ട് അതിൽ അങ്ങോട്ട് കടക്കില്ല. എങ്കിൽ പോലും പറയാം, ചരിത്രം എന്ന് പറയുന്നത് കൃത്യമായ രേഖകളാണ്. ആ രേഖകൾ ഏതെങ്കിലും ഒരു കാലത്ത് വരുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തിനൊത്ത് മാറ്റാൻ കഴിയുന്നതല്ല. ചരിത്രമെന്ന് പറയുന്നത് എന്താ പറയുക, മാറ്റാൻ കഴിയാത്ത, കല്ലിൽ എഴുതപ്പെട്ടതുപോലെ കൊത്തിവെക്കപ്പെട്ട ചരിത്രങ്ങളാണ്, രേഖകളാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മളെ ചാനലിലൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് ഈ ചാനലിൽ എന്ത് ചാനലാണ്, എന്താണ് ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് അഭിപ്രായം ഉണ്ടാവും. നമ്മൾ ചാനൽ ഫോക്കസ് ചെയ്യുന്ന യാത്രാ വീഡിയോകളും, വെറും യാത്ര എന്നുള്ളതല്ല, ആ യാത്രയിൽ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ചാനൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ശരി.